ഞാനൊരു സത്യം പറയാൻ പോവാണ്. നീ എവിടെ ആയിരുന്നു കുറച്ച് ദിവസം? അതൊക്കെ പിന്നെ പറയാം. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. ആരോ നല്ലവണ്ണം പെരുമാറിയ പോലെ ഉണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ, ഞെട്ടരുത്. അയ്യോ, നിന്നെ ഈ നിലയിലാക്കിയതായിരുന്നു അമ്മേ. ഞാനൊരു സത്യം പറയട്ടെ അമ്മേ. അയ്യോ, ഇതെന്ത് പറ്റി? ആരോട് പറയാതെ എങ്ങോട്ടാ പോയത്? എല്ലാരും കൂടി ചോദിച്ചോണ്ടിരുന്നു. ഞാനങ്ങനെ സത്യം എല്ലാരും മിണ്ടായിരിക്കേ. അവൻ പറയട്ടെ, പറ ഞെട്ടരുത്. ഞെട്ടില്ല, പക്ഷെ ഞെട്ടും. ഞെട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ആ ഞെട്ടി ഞെട്ടി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ. ഡി സി സി ഓഫീസിൽ ബോംബുകൾ പ്രദർശിപ്പിച്ചെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോടായിരുന്നു സുധാകരന്റെ പ്രതികരണം. അപ്പൊ അങ്ങനെയാണ് കഥ. അതെ, അത് അത് അതിന് പറയേണ്ട ഉത്തരം ഞാൻ ഇടുന്ന പത്രക്കാരോട് പറയുന്നത് ശരിയല്ല. ഉണ്ണിക്കിപ്പോഴെങ്കിലും നേരം വെളുത്തല്ലോ. പിണറായി വിജയൻ അല്ലേ പറഞ്ഞു? പറയാ, ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ? ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രിക്ക് എടുക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? അവൻ വെട്ടിക്കൊന്ന ആളത്രയാ? ഉത്തരം പറ. അവൻ വെടിവെച്ച് കൊന്ന ആളത്രയാ? എനിക്കറിയില്ല. അവൻ ബോംബെറിഞ്ഞ് കൊന്ന ആളത്രയാ? കഴിഞ്ഞോ? ഇല്ല സാർ, ഇതൊരു അന്ത്യമില്ലേ? പറയണ ആളുകളെ പേര്? ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. മത്സരിക്കുന്ന കാലം മുതൽ, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ? മനസ്സിലാക്കി കളഞ്ഞല്ല. മുഖ്യമന്ത്രി വിവരം കേട്ടവരെന്ന കെ പി സി സി അധ്യക്ഷൻ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. സി പി എമ്മിന്റെ ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഓഫീസിൽ എവിടുന്ന ബോംബ് പിടിച്ചിട്ടുണ്ട്? അതെല്ലാം പറയുന്ന അത്ര വിവരം കേട്ടവനാണ് മുഖ്യമന്ത്രി. ചോദിക്കേണ്ടത്, സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകത്തിലുമാണ്. വെരി കറക്റ്റ്. യവന്മാരുടെ ഇതുപോലൊരു നാറിയ ഭരണം. വീണ്ടും എൽ ഡി എഫ് വരും, എല്ലാരെയും ശരിയാക്കും.